السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അനിൽ ബറാ ഇബ്നു ആസിബിൻ റളിയല്ലാഹു അൻഹു അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ അഖദ മദ്ജഅഹു വളഅ കഫ്ഫഹുൽ യുംന തഹത ഖദ്ദിഹിൽ അയ്മൻ വഖാൽ റബ്ബി ഖിനി അദാബക് യൗമ തബഅസു ഇബാദക്. وفي رواية تجمع عبادك. براء بن عازب رضي الله عنه ويدن جي يبدن امام ترمذي ادري شتولا ഒരു حديث براء بن عازب برأيي عن النبي صلى الله عليه وسلم كدكان تيار آيال تند كدپر إليك تي كرينال كدكان ورنگي كرينال ولع كفيه اليمنى تند ولد كيبتي തഹിത്ത ഖദ്ദിഹിൽ അയ്മൻ വലത് കവളിന് താഴെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. റബ്ബി ഖിനി അദാബക് യൗമ തബ്അസു ഇബാദക്. എൻ്റെ നാഥ, നിൻ്റെ ദാസന്മാരെ നീ പുനരുജ്ജീവിപ്പിക്കുന്ന നാളിൽ എന്നെ നീ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. റബ്ബി ഖിനി അദാബക് യൗമ തബ്അസു ഇബാദക്. എൻ്റെ നാഥ, നിൻ്റെ ദാസന്മാരെ നീ പുനരുജ്ജീവിപ്പിക്കുന്ന ദിവസം, മരണാനന്തരം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം എന്നെ നീ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്നാണ് എൻ്റെ അർത്ഥം. റബ്ബി ഖിനി അദാബക് യൗമത്ത ബഅസു ഇബാദക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രിയിലെ നമസ്കാരത്തെക്കുറിച്ച് കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കുകയുണ്ടായി അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്. ഇത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കവുമായി ബന്ധപ്പെട്ട പ്രവാചകൻ ആ സന്ദർഭത്തിൽ ഉരുവിട്ടിരുന്ന ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങൾ ഒന്ന്, മിസ്വാക്ക് ചെയ്യുക, വുളു എടുക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്നു. അതിനുശേഷം പ്രവാചകൻ കിടക്കുന്ന സന്ദർഭത്തിൽ വലത് ഭാഗത്തേക്ക് ചരിഞ്ഞ് കിടന്നുകൊണ്ട് വലത് കൈപ്പത്തി വലത് കവളിൻ്റെ താഴെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് ഈ ഹദീസിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇമാം തുർമിദി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന മറ്റൊരു വചനത്തിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വിരിപ്പിലേക്ക് തലചായ്ക്കുമ്പോൾ പറയുമായിരുന്നു, ബിസ്മിക്ക് അല്ലാഹുമ്മ അമൂത്തു വാഹിയ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബിസ്മിക്ക അമൂത്തു വാഹിയ. രണ്ട് രൂപവും നമ്മൾ കാണുന്നുണ്ട്. വൈദസ്തൈക്കല, ഉണർന്നെഴുന്നേൽക്കുമ്പോൾ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുഷൂർ. അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. അല്ലാഹുമ്മ ബിസ്മിക്ക അമൂത്തു വാഹിയ, ഉണരുമ്പോൾ എന്നെ മരിപ്പിച്ചതിന് ശേഷം ഞങ്ങളെ ജീവിപ്പിച്ച, ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ഞങ്ങളെ ജീവിപ്പിച്ച അള്ളാഹുവേ, നിനക്ക് സർവസ്തുതിയും അവങ്കിലേക്കാണ് മടക്കം എന്ന് പറയാറുണ്ടായിരുന്നു. ബിസ്മിക്ക് അള്ളാഹുമാമൂത്തു വാഹിയ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുകയും എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുഷൂർ എന്ന് പറയുകയും ചെയ്യുമായിരുന്നു എന്നാണ്. ഓരോ പ്രാർത്ഥനയ്ക്കും അതിൻ്റേതായ പ്രസക്തിയും പ്രാധാന്യവും സന്ദർഭോചിതമായ അവസ്ഥയും നമുക്ക് കാണാൻ കഴിയും. ഉറങ്ങാൻ കിടക്കുമ്പോൾ തീർച്ചയായും മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് കിടക്കുന്നു. അള്ളാഹു മരിപ്പിക്കാതിരുന്നാൽ ജീവിച്ചു വരുമെന്നുള്ളൊരു ബോധമുണ്ടാകുന്നു. നിന്റെ നാമത്തിലാണ് മരണവും ജീവിതവും എന്ന് പറഞ്ഞ് അക്കാര്യം ഓർത്തുകൊണ്ട് നാം കിടക്കുന്നു. അത് കഴിഞ്ഞ് അള്ളാഹു ഉണർന്നെഴുന്നേക്കാൻ തൗഫീഖ് നൽകിയാൽ, കാരണം ഉറക്കത്തിൽ തന്നെ മരിച്ചു പോകുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഉറങ്ങാൻ കിടന്നു, രാവിലെ വിളിച്ചപ്പോൾ അനക്കമില്ല എന്ന് പറയുന്ന ഒരു പിടി കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അത് നമ്മളും അതിനൊന്നും അതീതരല്ല എന്ന് നാം മനസ്സിലാക്കുക. അപ്പം അങ്ങനെ ഉണർന്നെഴുന്നേൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയാൽ അപ്പോഴും
മരണവും മരണാനന്തര ജീവിതവും ഓർമ്മിച്ചുകൊണ്ടാണ്. കാരണം ഉറക്കം തന്നെ ഒരു മരണമാണ്. ആ മരണത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ അത് ഒരു പുനരുത്ഥാനവുമായി ബന്ധപ്പെടുന്നതാണ് എന്നുള്ള നിലയിലുള്ള പ്രാർത്ഥന. അതാണ് അൽഹംദുലില്ലാഹില്ലദി അഹിയാന ബഅദമാ അമാതന വഇലൈഹി നുഷൂർ. ഇതൊക്കെ നമുക്കറിയാവുന്നത് നമ്മൾ ചെയ്യുന്നതുമായ കാര്യങ്ങളായിരിക്കാം പലരും. ചിലർക്ക് ഇതിലൊന്നും വലിയ പ്രാമുഖ്യവും പ്രാധാന്യവും ഒന്നും ഉണ്ടാകാറില്ല. കുറേ നേരം എന്തെങ്കിലുമൊക്കെ കാണും കേൾക്കും, അല്ലെങ്കിൽ മൊബൈലിൽ കളിക്കും, മൊബൈലുമായി ബന്ധപ്പെട്ട് അത് അതും ഇതും ചിലപ്പോൾ വിരോധിച്ച കാര്യങ്ങൾ പോലും കണ്ടുകൊണ്ടൊക്കെ ആയിരിക്കും കിടക്കുക. ആ കിടപ്പിൽ ചിലപ്പോൾ അങ്ങോട്ട് ഉറങ്ങിപ്പോകും. അതല്ലെങ്കിൽ മറ്റ് നിലയിലുള്ള എന്തെങ്കിലും ഭൗതികമായ വിനോദങ്ങളിൽ മുഴുകിക്കൊണ്ട് ഒരു അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയുമില്ലാതെ കിടന്നുറങ്ങുന്ന എത്രയോ പേരുണ്ട്. ആ ഉറക്കത്തിൽ അവരങ്ങോട്ട് മരിച്ചാൽ നാമൊന്ന് ആലോചിച്ചു നോക്കുക അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. ഇവിടെ നമുക്ക് അതിൽ നിന്നൊക്കെ വിഭിന്നമായി പ്രവാചകൻ്റെ സുന്നത്ത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്തുകൊണ്ട് ഉറങ്ങുന്നത് പോലും നമുക്കറിയാം. പ്രവാചകൻ്റെ ജീവിതം പ്രാർത്ഥനാ നിരതമായിരുന്നു എല്ലാ രംഗത്തും. ഉറങ്ങാൻ നേരത്ത് പ്രാർത്ഥന, ഉണർന്നെഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന, ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നാൽ പ്രാർത്ഥന, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന, പള്ളിയിലേക്ക് കടക്കുമ്പോൾ പ്രാർത്ഥന, വീട്ടിനകത്തേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥന, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥന, ടോയ്ലറ്റിൽ പോകുമ്പോൾ പ്രാർത്ഥന, ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥന, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥന. ഇങ്ങനെ എന്തെല്ലാം പ്രാർത്ഥനാ നിരതമാണൊരു വിശ്വാസിയുടെ ജീവിതം എന്നുള്ളതാണ് പ്രവാചകൻ അത് പഠിപ്പിച്ചു തരുന്നത്. പക്ഷേ നമുക്കാർക്കും അങ്ങനെ സ്വന്തമായി പ്രാർത്ഥിക്കാൻ സമയമില്ല, നേരവുമില്ല. നമ്മളെന്ത് ചെയ്യും? എല്ലാ പ്രാർത്ഥനയും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒരു പ്രാർത്ഥനാ സമ്മേളനം നടത്തിക്കൊണ്ട് ഒരേ പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥിക്കുക, എന്നിട്ട് ആമീൻ പറയുന്നൊരവസ്ഥയിലേക്ക് നാം എത്തിക്കഴിഞ്ഞു. അതുമല്ല, പ്രാർത്ഥനയുടെ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച പ്രാർത്ഥനയോ അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയോ നാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരൊറ്റ പ്രാർത്ഥനയും അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയില്ല. നേരിട്ട് അള്ളാഹുവിനോട് ഖുർആൻ നോക്ക്, റബ്ബന റബ്ബി എന്നുള്ള പ്രാർത്ഥന. ഹദീസുകൾ നോക്ക്, അള്ളാഹുമ്മ റബ്ബന, ആരെങ്കിലും ഇടയാളന്മാരാക്കിക്കൊണ്ടിരിക ഇടത്തട്ടുകാരെ നിർത്തിക്കൊണ്ടുക ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുമില്ല. എന്നിട്ടാണ് നമ്മൾ സ്വയം ഓരോ സന്ദർഭങ്ങളിലും ചെയ്യേണ്ട പ്രാർത്ഥനകളെല്ലാം കൂടി വെച്ചുകൊണ്ട് വർഷത്തിലൊരിക്കലോ ഏതെങ്കിലും സന്ദർഭങ്ങളിലോ ആരെങ്കിലും ഒരു ദുആ സമ്മേളനം എന്നുള്ള പേരിൽ നടത്തിക്കൊണ്ട് എല്ലാ ദുആകളും കൂടി ഒരുമിച്ച് പറയുമ്പോൾ ഇരുന്നിങ്ങ് ആമീൻ പറഞ്ഞ് സായുജ്യമടയുകയാണല്ലോ നമ്മിൽ പലരും. അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയാണോ എന്നുള്ളത് നാം ചിന്തിക്കണം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഓരോ സന്ദർഭത്തിലും പ്രവാചകൻ്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി ഉറക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ രാത്രികളിലും വിരിപ്പിലേക്ക് തലചായ്ക്കാൻ ഒരുങ്ങുമ്പോൾ പ്രവാചകൻ്റെ ഇരു കൈപ്പത്തികളും ചേർത്ത് വെച്ച് കുൽ ഹുവല്ലാഹു അഹദ്, കുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, കുൽ അഊദു ബിറബ്ബിന്നാസ് എന്നീ സൂറത്തുകൾ പാരായണം ചെയ്ത് അതിൽ ഊതുകയും പിന്നീട് തലയുടെയും മുഖത്തിൻ്റെയും ഭാഗത്ത് നിന്ന് തുടങ്ങി ശരീരത്തിൻ്റെ മുൻഭാഗത്തും കൈയെത്താവുന്ന മറ്റു ഭാഗങ്ങളിലും തടവുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ്റെ ഒപ്പം ശയിക്കുന്ന ആളാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതിലൊക്കെ കൊണ്ട് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്നു, പ്രവാചകൻ്റെ സുന്നത്ത് പിൻപറ്റുന്നു എന്നതിൻ്റെ പേരിൽ. അതിന് പുറമെ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ കൊണ്ട് ഇഹലോകത്തും പല പ്രയാസങ്ങളിൽ നിന്നും ഉറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാവുന്ന പ്രാർത്ഥനകളാണ് ഖുർആനിക അധ്യായങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും. ഇത് അറിഞ്ഞുകൂടാത്തവർ ആരാണുള്ളത്? നമ്മിൽ എത്ര പേര് ഇത് ചെയ്യാറുണ്ട് എന്നുള്ളതൊന്ന് ആലോചിച്ചു നോക്കുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇമാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് തലചായ്ക്കുമ്പോൾ പ്രാർത്ഥിച്ചിരുന്നു, അൽഹംദുലില്ലാഹില്ലദി അത്അമന വ സഖാന വ കഫാന വ ആവാന വ കമ്മ ഫ കമ്മിമ്മല്ലാ കാഫിയ ലഹു വലാ മുവിയ.
ഞങ്ങൾക്ക് ഭക്ഷണമൂട്ടുകയും പാനജലം നൽകുകയും എല്ലാം മതിവരുവോളം നൽകുകയും അഭയമേകുകയും ചെയ്ത അള്ളാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. വേണ്ടുവോളം ഇതൊന്നും ലഭിക്കാത്തവരും അഭയമില്ലാത്തവരുമായി എത്രയോ ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. എത്ര ചിന്തനീയമാണെന്ന് ആലോചിച്ച് നോക്ക്. രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഉറങ്ങി എഴുന്നേറ്റ സമയം മുതൽ കിടക്കാൻ വരുന്ന ടൈം വരെ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നു. കയറിക്കിടക്കാനല്ല വീട്, റൂം, ബെഡ്, മറ്റെല്ലാ സൗകര്യങ്ങളും. ഇതൊന്നുമില്ലാതെ, ഭക്ഷണം ഇല്ലാതെ പട്ടിണി കിടക്കുന്ന, ദാഹജലം കിട്ടാതെ പ്രയാസമനുഭവിക്കുന്ന, കയറി ഒന്ന് നന്നായി കിടക്കാൻ ഇടമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ പേരെ ഒന്ന് ഓർത്തുകൊണ്ട് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കിടക്കുക എന്നുള്ളതൊരു വിശ്വാസി ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതാണ് റസൂല പഠിപ്പിച്ചത്. അങ്ങനെ കിടക്കുമ്പോൾ ഇതെല്ലാം ഓർക്കുന്നു. ഭക്ഷണം ലഭിച്ചു, പാനീയം ലഭിച്ചു, അഭയം കിട്ടി, ഒരു സുരക്ഷിതത്വമുണ്ടായി, എല്ലാം മതിയായ നിലയിലായി എന്നൊക്കെ ഓർത്തുകൊണ്ട് കിടക്കുക, ആ സ്തുതിച്ചുകൊണ്ട് കിടക്കുക. അൽഹംദുലില്ലാഹില്ലദി അത്അമന വസഖാന വകഫാന വആവാന ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. പ്രിയമുള്ളവരെ, ഇങ്ങനെ എത്രയോ പ്രവാചകന്റെ ചര്യകൾ, ഇതല്ലാത്ത എത്രയുണ്ട്? ആയത്തുൽ കുർസി ഓതുന്നു, പിന്നെ സൂറ പിന്നെ ആലയം അൽബക്രയുടെ അവസാനത്തെ ആയത്തോതുന്നു. ഇതൊക്കെ പ്രവാചകന്റെ ചര്യയിൽ നമുക്ക് കാണാം. ഇതിൽ നിന്നൊക്കെ ചെയ്യാൻ കഴിയുന്നൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടുമൊക്കെ കിടക്കുന്ന ആ കിടത്തം, അതിലങ്ങ് മരിച്ചുപോയാലും എത്ര സൗഭാഗ്യമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുക. ഇത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.